നമസ്കാരം എല്ലാവർക്കും ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ റീഡിംഗ് ബിറ്റ്വീൻ ദി ലൈൻസ് എ കോംപ്രഹെൻസീവ് ബുക്ക് റിവ്യൂ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്റെ പേര് അരവിന്ദ് പി എസ്. ഞാൻ ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം എ ടൈഗർ ഫോർ മാൽഗുഡി അഥവാ മാൽഗുഡിയിലെ കടുവ. ഇതാണ് ആ പുസ്തകം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ ആർ കെ നാരായണനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ അറിയാം. ഇന്തോ ആംഗ്ലിയൻ എഴുത്തുകാരിൽ പ്രമുഖനാണ് ആർ കെ നാരായണൻ. രാസപുരം കൃഷ്ണസ്വാമി അയ്യർ നാരായണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 1906 ഒക്ടോബർ 10 ചെന്നൈയിൽ ജനിച്ചു. 1935 പ്രസിദ്ധീകരിച്ച സ്വാമി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആണ് ആദ്യ നോവൽ. സാങ്കല്പിക ഗ്രാമമായ മാൽഗുഡിയെയും അവിടുത്തെ ജനങ്ങളെയും പശ്ചാത്തലമാക്കി 14 നോവലുകളും നിരവധി ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. ദ ഡാർക്ക് റൂം, ദ ഗാർഡ്, ദ ബാച്ചിലർ ഓഫ് ആർട്സ്, എ ടൈഗർ ഫോർ മാൽഗുഡി എന്നിവയാണ് പ്രധാന കൃതികൾ. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ചു. 2001 മെയ് 13 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. ആർ കെ നാരായണന്റെ മാൽഗുഡിയിലെ കടുവ എന്ന നോവൽ എഴുതാൻ ആസ്പദമായ സംഭവം, ഒരിക്കൽ കുംഭമേള നടക്കുമ്പോൾ ഗുരുവിനോടൊപ്പം ശാന്തനും സൗമ്യനുമായി നടക്കുന്ന കടുവയെ കണ്ട് അത്ഭുതപ്പെട്ട എഴുത്തുകാരൻ എന്തുകൊണ്ട് ഈ കടുവയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു നോവൽ എഴുതിക്കൂടെ എന്ന് ചിന്തിച്ചു. അങ്ങനെ രൂപം കൊണ്ടൊരു കൃതിയാണ് മാൽഗുഡിയിലെ കടുവ. ഈ കഥയിൽ പറയുന്ന കടുവയ്ക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുണ്ട്. ഇനി കഥയിലേക്ക് കടക്കാം. മെമ്പിക്കുന്നിലെ കാട്ടിനുള്ളിൽ അമ്മയ്ക്കൊപ്പമായിരുന്നു അവൻ താമസിച്ചിരുന്നത്. അമ്മയുടെ മരണശേഷം അവൻ ശരിക്കും ഒറ്റപ്പെട്ടു. കാട്ടിൽ അലഞ്ഞു നടന്ന അവൻ ഒരു പെൺകടുവയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിന് ശേഷം വളരെ സന്തോഷത്തോടെ കുട്ടിക്കാർ ദൃഷ്ടി പതിപ്പിച്ചതോടെ അവന് താവളം വിട്ട് ഇറങ്ങേണ്ടി വന്നു. താവളം വിട്ടിറങ്ങിയ അവൻ എത്തിച്ചേരുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. അവിടുത്തെ കന്നുകാലികളെ മനുഷ്യരെ ഭക്ഷിച്ച് ഒരു നരഭോജിയെ പോലെ ആ പ്രദേശത്ത് മുഴുവൻ ഭീതി പരത്തി. നാട്ടിലിറങ്ങി മനുഷ്യന്റെ ആക്രമണമേറ്റതോടെ താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബലവാൻ എന്ന ചിന്ത ഇല്ലാതെയായി. നാട്ടിൽ കറങ്ങി നടന്ന അവൻ സർക്കസുകാരുടെ കെണിയിൽ അകപ്പെട്ടു. സർക്കസ് പരിശീലനത്തിനിടയിൽ അവന് കുറേയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പരിശീലനത്തിന്റെ ഭാഗമായി നിരവധി ദിവസങ്ങളിൽ പട്ടിണി കിടക്കേണ്ടതായി വന്നു. എന്നാലും പരിശീലനത്തിനൊടുവിൽ രാജ എന്ന പേരോടുകൂടിയ മിടുക്കനായൊരു കടുവയായി മാറി. അവന് സർക്കസിൽ നിന്ന് സിനിമയിലേക്ക് പ്രവേശനം ലഭിച്ചു. ജനങ്ങൾക്കിടയിൽ അവനൊരു താരമായി മാറി. എന്തെല്ലാം പറഞ്ഞാലും അവന്റെ മനസ്സിൽ നിറയെ വിഷമങ്ങളായിരുന്നു. കാട്ടിൽ സ്വതന്ത്രമായി വളരെ സന്തോഷത്തോടെ സഞ്ചരിച്ച അവന് ഈ 4 ചുവരുകൾക്കുള്ളിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ വില അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ വീണ് കിട്ടിയ ഒരു അവസരത്തിൽ പുറത്തു ചാടിയ അവൻ ആ പ്രദേശത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി. ഒട്ടേറെ രസകരമായ സംഭവങ്ങൾക്കൊടുവിൽ സർവസംഘ പരിത്യാഗിയ ഒരു ഗുരുവിന്റെ മുന്നിൽ കീഴടങ്ങുന്ന കടുവയുടെ പരിവർത്തന ജീവിതമാണ് ആർ കെ നാരായണൻ ഈ നോവലിലൂടെ ആവിഷ്കരിക്കുന്നത്. ഗുരുവിന്റെ മുന്നിൽ കീഴടങ്ങുന്ന കടുവയിലൂടെ ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രതയാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ ആശയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗുരുക്കന്മാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഇന്നത്തെ യുവത്വത്തിന് ഈ പുസ്തകം ഒരു വഴികാട്ടിയാണ്. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഈ പുസ്തകം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമിയുടെ മറ്റ് പ്രോഗ്രാമുകളാണ് BNM, BE the NCERT മാസ്റ്റർ ലൈഫ് ക്വിസ് പ്രോഗ്രാം. അത് മൺഡേ ടു ഫ്രൈഡേ രാത്രി 9 മുതൽ 10 മണി വരെയാണ്. മറ്റൊരു പ്രോഗ്രാമാണ് ഫോട്ടോൺ ഡെയിലി ന്യൂസ് അനാലിസിസ്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. വളരെ മനോഹരമായൊരു പുസ്തകമാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിദ്യാർത്ഥി വേറൊരു പുസ്തകവുമായി വരുന്നതുവരെ ദിസ് ഇസ് അരവിന്ദ് പി എസ് സൈനിങ് ഔട്ട് ഫ്രം ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാഡമി. താങ്ക് യു.